നമസ്കാരം. സ്വപ്ന സുരേഷിന്റെ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ മൊഴികൾ പുറത്തു വരുന്നു, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ ആൾക്കാരുടെ പേരുകൾ, മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ കാര്യങ്ങൾ പുറത്തു വരുന്നു. രണ്ട് മന്ത്രിമാരെ കുറിച്ചുകൂടി സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകി എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ട ഉന്നതരെ, മന്ത്രിമാരടക്കമുള്ള ഉന്നതരെ ചോദ്യം ചെയ്യാനുള്ള അനുമതി അന്വേഷണ സംഘങ്ങൾ ഉടൻ തന്നെ കോടതിയോട് തേടുമെന്നറിയുന്നു. അതിന്റെ നിയമ സംവിധാനങ്ങളിലൂടെ ഉടൻ തന്നെ അതിന്റെ നിയമവശങ്ങളൊക്കെ പരിശോധിച്ച് അതിന് അനുമതി തേടുമെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്ത. സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട ഉന്നതരെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പലകുറി ഇതിനകം പുറത്തു വന്നിരുന്നു. അതായത്, കേരള സർക്കാരിന്റെ ഒരു 90% ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാരയിലുള്ള ഭരണഘടനാ സംവിധാനത്തിൽ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമൊക്കെ തന്നെ ഇതിൽ പങ്കുണ്ട്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ലൈഫ് മിഷനുമായും കെ ഫോണുമായും ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളിലും കമ്മീഷൻ വ്യവസ്ഥകളിലും ദുബായിൽ നടന്ന പല പരിപാടികളിലും ഇവർക്കൊക്കെ തന്നെ ബന്ധമുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷ് മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴിയിൽ രണ്ട് മന്ത്രിമാരെ കുറിച്ചുകൂടി പരാമർശമുള്ളതായി റിപ്പോർട്ട്. ഇവരുമായി അടുത്ത ബന്ധമുണ്ടെന്നും പല സഹായങ്ങളും ഇവർ ചെയ്തു നൽകിയിട്ടുണ്ടെന്നുമാണ് സ്വപ്ന ഇപ്പോൾ പറയുന്നത്. രഹസ്യമൊഴി പരിശോധിച്ച ശേഷം നിർണായക ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകുമെന്നാണ് കസ്റ്റംസ് ഇപ്പോൾ അറിയിക്കുന്നത്. ഉന്നതരെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റംസ് ഡയറക്ടറേറ്റിന്റെ അടക്കമുള്ള അനുമതി തേടിയിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ കഴിഞ്ഞ 24-ാം തീയതി ക്രിസ്മസിന് തലേ ദിവസമാണ് ഇത് സംബന്ധിച്ച മൊഴിയുടെ പകർപ്പ് കോടതി കസ്റ്റംസിന് കൈമാറിയത്. ഭരണഘടനാ പദവിയുള്ള പ്രമുഖനുമായി അടുത്ത ബന്ധമുണ്ട്. അദ്ദേഹം ചെയ്തു കൊടുത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ സ്വപ്ന സുരേഷ് മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സൂചനകൾ. മന്ത്രിമാരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത കണക്കിലെടുത്ത് സർക്കാർ നിയമോപദേശം തേടിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നിയമോപദേശം തേടി ഇങ്ങനെ അങ്ങോട്ടിങ്ങോട്ടും പരക്കം പായുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. ചോദ്യം ചെയ്യലിന് നേരിടാനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി മന്ത്രിമാരെല്ലാം തന്നെ, ഇതിൽ ഉൾപ്പെട്ട ഈ രണ്ട് മന്ത്രിമാരും, നേരത്തെ ഉണ്ടായിരുന്ന 4 മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും നിയമസഹായം തേടിക്കഴിഞ്ഞു. നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിലെ വിജയമൊക്കെ, സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതൊക്കെ ഇപ്പോൾ മറന്നിരിക്കുകയാണ്. വീണ്ടും ഈ കേസുകൾ പുറത്തു വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. രഹസ്യമൊഴിയുടെ പകർപ്പ് ഇഡിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇഡിയും ചോദിച്ചറിയും. കസ്റ്റംസും ഇഡിയും ഉൾപ്പെടെയുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ മന്ത്രിമാരെ അടക്കം ചോദ്യം ചെയ്യുമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതുപോലെ തന്നെ അന്വേഷണത്തിന്റെ പേരിൽ സർക്കാരിനെ താറടിക്കാനും ജനപ്രതിനിധികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് കത്തെഴുതിയതിന് പിന്നാലെ കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കസ്റ്റംസ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച വിവരം, ആ വിവരവും നമ്മൾ പറഞ്ഞിരുന്നു അന്ന് തന്നെ. അതുപോലെ ഈ രീതിയിൽ ജയിലിൽ സ്വപ്നയെ ആരൊക്കെ സംരക്ഷിക്കുന്നു, സ്വപ്നയ്ക്ക് വേണ്ടി ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത്, ജയിൽ DIG റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും 3 സ്ത്രീ ഉദ്യോഗസ്ഥരും, വളരെ പ്രധാനപ്പെട്ട പൊസിഷനിലുള്ള 3 സ്ത്രീ ഉദ്യോഗസ്ഥരും, വനിതാ ജയിലിലെ സ്ത്രീ ഉദ്യോഗസ്ഥരുമാണ് സ്വപ്നയുടെ കാര്യങ്ങളൊക്കെ ജയിലിൽ നോക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതായത്, ഈ സർക്കാരുമായുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ സ്വപ്നയെ പറഞ്ഞു പഠിപ്പിക്കാനും സ്വപ്നയ്ക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിലും മന്ത്രിമാർക്കും പ്രധാനപ്പെട്ട ആളുകൾക്കും രക്ഷപ്പെടാനുമുള്ള മൊഴി അടക്കം പഠിപ്പിച്ചു കൊടുത്ത് മൊഴിയുടെ പകർപ്പുകളും, അല്ലെങ്കിൽ മൊഴി കൊടുക്കുന്നതെങ്ങനെയാണ് എന്നൊക്കെ എഴുതി തയ്യാറാക്കി കൊടുക്കുന്നത് ഈ 3 വ്യക്തികളാണ് എന്നാണ്, ഈ 3-4 വ്യക്തികളാണെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ജയിലിൽ അടക്കം, ജയിലിൽ സ്വപ്നയെ വധിക്കും എന്ന ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ സ്വപ്ന മജിസ്ട്രേറ്റിന് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു. അപ്പോൾ ഈ സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ CPMന്റെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ് സ്വപ്നയെ 2 പ്രാവശ്യം ജയിലിലെത്തി സന്ദർശിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കേസ് അട്ടിമറിക്കാനും സ്വപ്നയെ മാപ്പ് സാക്ഷിയാക്കി മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും ഉള്ള എന്തോ ഒരു തന്ത്രമാണോ ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇനി പ്രതികളായി കഴിഞ്ഞാൽ തന്നെ രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളിലൂടെ മുമ്പോട്ട് പോകാനുള്ള ട്രെയിനിംഗ് ആണ് സ്വപ്നയ്ക്ക് ജയിലിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. 2 മന്ത്രിമാർ, അതുപോലെ ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, അതുപോലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ നിരന്തരം സ്വപ്നയുമായി ഈ വിഷയങ്ങളിൽ, സ്വർണ്ണക്കടത്ത് അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ ബന്ധപ്പെട്ടിരുന്നതായും അവരുമായൊക്കെ വലിയ ആത്മബന്ധവും സ്നേഹബന്ധവും പല സഹായങ്ങളും ഒക്കെ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന സ്വപ്നയുടെ മൊഴിയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്തൊക്കെയായാലും ശരി, ഈ വരും ദിവസങ്ങളിൽ ഉന്നതരെ ചോദ്യം ചെയ്യും. പല ഉന്നതരെയും ചോദ്യം ചെയ്യാനുള്ള അനുമതിക്കായി നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഉടൻ തന്നെ, ഏതാനും ആഴ്ചകൾക്കകം, 1-2 ആഴ്ചകൾക്കകം അതിന് നടപടിയുണ്ടാകും. അപ്പോൾ അവരെ കൂടി ചോദ്യം ചെയ്യാനുള്ള ആ ഒരു നടപടിക്രമത്തിലേക്ക് എത്തും. വീണ്ടും തെരഞ്ഞെടുപ്പിന് ശേഷം ഈ സ്വർണ്ണക്കടത്തും അതുപോലെയുള്ള ഇടപാടുകളും ഇപ്പോൾ ചർച്ചാ വിഷയമാവുകയാണ്. വീണ്ടും കൂടുതൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് റസി ഉണ്ണി എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ആരോപണമുയർന്നത്. എം ശിവശങ്കറിന്റെ അടുത്ത സുഹൃത്താണ് ഇവരെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമ്പോൾ അവർ വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറുകയും അവധിയെടുത്ത് ഹൈദരാബാദിലേക്ക് സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോവുകയും ചെയ്തു എന്നൊക്കെ തരത്തിൽ 2 വാർത്തകൾ തത്വമേ ന്യൂസ് നേരത്തെ നൽകിയിരുന്നു. എന്തൊക്കെയായാലും ഇതിൽ പലരും ഇനിയും ഉൾപ്പെടാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതാണ്ട്
എല്ലാ മന്ത്രിമാരും ഇതിൽ ഉൾപ്പെടുമോ എന്ന ഒരു സംശയത്തോടു കൂടിയാണ് പൊതുജനം ഈ വാർത്തകളൊക്കെ നോക്കിക്കാണുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് നാണക്കേടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ഭരണരംഗത്തുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്, ഇത്തരം കാര്യങ്ങളിൽ ആരോപിതരാകുന്നത്. ഇതെന്ത് ഭരണമാണ്, ഇതെന്ത് നീതിന്യായ സംവിധാനമാണ്, ഇതെന്ത് സംരക്ഷണമാണ്, ഇതെന്താണ് നടക്കുന്നത് ഇവിടെ? അതായത് വേല് തന്നെ വിളവ് തിന്നുന്ന പരിപാടിയല്ലേ ഇവിടെ നടക്കുന്നത്? സംസ്ഥാനത്തിന് ജനങ്ങൾക്കും ഒക്കെ സംരക്ഷണം കൊടുക്കേണ്ട സർക്കാർ വൃത്തങ്ങളും മന്ത്രിമാരും ഒക്കെ ഇത്തരം അഴിമതിയും കള്ളക്കടത്തും മയക്കുമരുന്ന് ഇടപാടിലും ഒക്കെ നേരിട്ട് ഇടപെടുമ്പോൾ ഇവിടെ പൊതുജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം കൂടി ഈ ഒരവസരത്തിൽ ഉയരുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.